നമ്മുടെ മുഖ്യമന്ത്രിയുടെ മുൻ പ്രിൻസിപ്പൽ സെക്രട്ടറി എം ശിവശങ്കർ ചെറിയ അല്ല കേട്ടോ ഐ ടി മേഖലയിൽ പ്രവർത്തിക്കുന്ന ഉന്നത നേതാക്കളുടെ മക്കൾ ഉൾപ്പെടെ യു എയിൽ മികച്ച സാധ്യതകൾ നേടിയെടുക്കാൻ എം ശിവശങ്കർ സ്വപ്നയുടെ സഹായം തേടിയിരുന്നതായാണ് ഇപ്പോൾ ലഭിക്കുന്ന സൂചനകൾ അതായത് ഉന്നത നേതാക്കളെ ലക്ഷ്യമിട്ടുകൊണ്ടുള്ള കൊണ്ടുള്ള മൊഴി വെട്ടിലാക്കുമോ എന്നതാണ് നമുക്കിനി അറിയേണ്ടത് ഐ ടി മേഖലയിൽ പ്രവർത്തിക്കുന്ന ഉന്നത നേതാക്കളുടെ മക്കൾ ഉൾപ്പെടെ കേരളത്തിൽ ആരംഭിച്ച സ്റ്റാർട്ടപ്പുകളെല്ലാം ഇയയിൽ മികച്ച സാധ്യതകൾ നേടിയെടുക്കാൻ താൻ സ്വപ്നയുടെ സഹായം തേടിയിരുന്നതായി മുഖ്യമന്ത്രിയുടെ മുൻ പ്രിൻസിപ്പൽ സെക്രട്ടറി എം ശിവശങ്കർ ഇപ്പോൾ അന്വേഷണ ഉദ്യോഗസ്ഥർക്ക് മൊഴി നൽകിയതായാണ് നമുക്ക് ലഭിക്കുന്ന സൂചനകൾ അതായത് ഉന്നതരായ നേതാക്കളെ ലക്ഷ്യമിട്ടുകൊണ്ടുള്ള മൊഴി തന്നെ നിഷ്കരണം തള്ളിയവർക്ക് അതായത് ശിവശങ്കറിനെ നിഷ്കരണം തള്ളിപ്പറഞ്ഞവർക്കുള്ള മറുപടിയായിട്ടാണ് ഉന്നത നേതാക്കളെ ലക്ഷ്യമിട്ടുകൊണ്ടുള്ള മൊഴി ശിവശങ്കർ ഇപ്പോൾ അന്വേഷണ ഉദ്യോഗസ്ഥർക്ക് മുമ്പിൽ നൽകിയിരിക്കുന്നത് മുമ്പ് പല പ്രാവശ്യവും ഉന്നതരുടെ അതായത് പല ഉന്നതരുടെ മക്കൾക്കും ഐ ടി വകുപ്പിൽ ഇരുപ്പുറപ്പിക്കാൻ വേണ്ടി ശിവശങ്കർ സഹായിച്ചായിട്ടുള്ള ആരോപണങ്ങൾ പഴയപ്രാവശ്യം ഉയർന്നിട്ടുണ്ടായിരുന്നു പല ഉന്നത നേതാക്കളുടെ മക്കൾക്ക് പുറമെ കേരളത്തിൽ തുടങ്ങിയ സ്റ്റാർട്ടപ്പുകൾക്കെല്ലാം ഇയയിൽ അവസരം ലഭിക്കാൻ താൻ ഇടപെട്ടിരുന്നതായി ശിവശങ്കർ ഇപ്പോൾ സമ്മതിച്ചിട്ടുണ്ട് അത് എത്രയാണെന്ന് മാത്രം അദ്ദേഹം വെളിപ്പെടുത്തിയിട്ടില്ല മുഖ്യമന്ത്രിയുടെ മകളുടെ ഐ ടി സ്ഥാപനമായി ബന്ധപ്പെട്ട് ശിവശങ്കർ അവിഹിത ഇടപെടൽ നടത്തിയതായും ബി ജെ പി നിരന്തരം ആരോപണം ഉന്നയിക്കുന്നുണ്ട് എന്നാൽ ഇതേ ആരോപണം തന്നെ യൂത്ത് ലീഗും ആവർത്തിച്ചിരുന്നു എന്നാൽ ബി ജെ പിയും യൂത്ത് ലീഗുമൊക്കെ ആരോപിച്ച ആരോപണങ്ങൾ ശരിവെയ്ക്കുന്നതായിട്ടാണ് ഇപ്പോൾ അന്വേഷണത്തിൻ്റെ പോക്കുകൾ അതായത് ശിവശങ്കറിൻ്റെ മൊഴി തന്നെ ഈ ആരോപണങ്ങൾ ശരിവെയ്ക്കുന്ന രീതിയിലാണ് സ്പ്രിംഗ്ലർ കരാറുമായി ബന്ധപ്പെട്ടാണ് വീണ വിജയൻ്റെ കമ്പനിക്കെതിരെ ആരോപണം ആദ്യം ഉയർന്നത് സ്പ്രിംഗ്ലർ കമ്പനിയുടെ വിശദാംശങ്ങൾ മുഖ്യമന്ത്രിയുടെ മകളുടെ കമ്പനിയുടെ വെബ്സൈറ്റിൽ ഉണ്ടായിരുന്നതായും യൂത്ത് ലീഗ് എന്നാരോപിച്ചിരുന്നു ആരോപണമായല്ല വസ്തുത തന്നെയാണ് ശിവശങ്കർ ഇത്തരം കാര്യങ്ങൾ കസ്റ്റംസിനോട് പറഞ്ഞത് അതായത് ശിവശങ്കർ പറഞ്ഞതെല്ലാം വസ്തുത തന്നെയായിരുന്നു സ്മാർട്ട് സിറ്റി പദ്ധതി മുഴങ്ങിപ്പോയപ്പോഴും താൻ സ്വപ്നയുടെ സഹായം സ്വീകരിച്ചിരുന്നു എന്നും അദ്ദേഹം പറയുന്നു പദ്ധതിയുടെ കമ്മീഷനിങ് വൈകിയപ്പോൾ ദുബായ് ഹോൾഡിംഗ്സ് പദ്ധതിയിൽ നിന്നും പിന്മാറി ഇവരെ തിരികെ എത്തിക്കാനാണ് താൻ സ്വപ്നയുടെ സഹായം ആവശ്യപ്പെട്ടതെന്നും ശിവശങ്കർ പറയുന്നു രണ്ടായിരത്തി പതിനേഴിലായിരുന്നു ഇതെല്ലാം സംഭവിച്ചത് അന്ന് സ്വപ്ന ഈ ഐ കോൺസുലേറ്റിന്റെ സെക്രട്ടറി ആയിരുന്നു സ്മാർട്ട് സിറ്റിയിൽ പണം മുടക്കിയ ടി കോമിന്റെ നിക്ഷേപങ്ങൾ തകർന്നതോടെയാണ് കൊച്ചി സ്മാർട്ട് സിറ്റിയിലെ ഓഹരികൾ ദുബായ് ഹോൾഡിംഗ്സിന് കൈമാറിയത് എന്നാൽ കൊച്ചി സ്മാർട്ട് സിറ്റിയുടെ ഇരുപത്തിയൊൻപത് ഏക്കർ സ്ഥലം റിയൽ എസ്റ്റേറ്റ് മാഫിയയ്ക്ക് കൈമാറാനുള്ള നീക്കവുമായി ബന്ധപ്പെട്ട് ശിവശങ്കർ സജീവമായിരുന്നതായാണ് ദേശീയ അന്വേഷണ ഏജൻസികൾ കണ്ടെത്തിയിരിക്കുന്നത് സ്മാർട്ട് സിറ്റി പദ്ധതി താറുമാറായപ്പോഴാണ് സ്ഥലം വിൽക്കാൻ ഒരുങ്ങിയത് എന്നാൽ ഇരുപത്തിയൊൻപത് ഏക്കർ സ്ഥലം നിലവിലെ നിയമപ്രകാരം കൈമാറ്റം ചെയ്യാൻ കഴിയില്ല അതിന് പുതിയ വിജ്ഞാപനം ഇറക്കാനായിരുന്നു ശിവശങ്കർ ശ്രമിച്ചത് ഐ ടി സെക്രട്ടറി എന്ന നിലയിൽ ഇത് ശിവശങ്കറിന് ചെയ്യാൻ കഴിയുന്നതായിരുന്നു ഇരുപത്തിയൊൻപത് ഏക്കർ സ്ഥലത്ത് നടന്നുകൊണ്ടിരുന്ന നിർമ്മാണ പ്രവർത്തനങ്ങളുടെ കമ്മീഷൻ കൈക്കലാക്കുകയായിരുന്നു ഇവരുടെ ലക്ഷ്യമെന്നും പറയാനുണ്ട് നമുക്ക് അതായത് ഭൂമി വിൽപ്പനയ്ക്ക് വിജ്ഞാപനം ഇറക്കാനുള്ള പഴയ രേഖകൾ കൈക്കലാക്കാനും ശിവശങ്കർ ശ്രമിച്ചിരുന്നു പിണറായി സർക്കാർ അധികാരമേറ്റ് രണ്ടു വർഷം കഴിഞ്ഞതു മുതൽ ഭൂമി കൈമാറ്റത്തിന് ശിവശങ്കർ ശ്രമിച്ചിരുന്നു എന്നതാണ് എൻഫോഴ്സ്മെന്റ് ലഭിക്കുന്ന വിവരങ്ങൾ ഓരോ ദിവസങ്ങൾ ചെല്ലുംതോറും വിശ്വസ്തരായ വ്യക്തികളുടെ വിശ്വസ്തനായ ഇടനിലക്കാരനായിരുന്നു എം ശിവശങ്കർ എന്നതാണ് വ്യക്തമാകുന്നത് ന്യൂസ് ഡെസ്ക് തത്വമൈ ന്യൂസ്